ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് പരിചയപ്പെടാം. പിന്നെ വീഡിയോ എല്ലാവരും നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ മെറ്റീരിയൽസ് വാങ്ങാൻ പാടുള്ളൂ. കഴിവതും എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് ഓടിച്ചെങ്കിലും ഒന്ന് കാണുക. യൂട്യൂബിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ, ഇത് പേരൊന്നുമില്ല, ഇത് 3 മീറ്ററിൻ്റെ തുണിയാണ്. ഇത് ജസ്റ്റ് തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ 129 രൂപയുടെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മളിതുപോലെ പറഞ്ഞാണ് ചെയ്തത്, തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇത് പ്യുവർ കോട്ടൺ അല്ല, ഇത് മിക്സ് വരുന്നതാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നമുക്ക് ടോപ്പ്, അതുപോലെ സ്കേർട്ട്, ബോട്ടം, കുട്ടികളുടെ ഡ്രസ്സ്, എന്ത് വേണമെങ്കിലും ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികൾക്ക് തയ്ച്ച് പഠിക്കാനായിട്ട് ഇത്രയും ലാഭം വേറെ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം 119 രൂപ മാത്രമേ ഇതിനുള്ളൂ ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങുമ്പോൾ. റീറ്റെയിൽ പ്രൈസായിട്ടാണെങ്കിൽ 129 രൂപയേ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു 5 കളർ ഷെയ്ഡാണ് ഉള്ളത്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് തുണിയാണ് ഈ നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ റേറ്റ് കൂടിയത്, നമ്മുടെ അതിനകത്ത് റേറ്റ് കൂടിയ മെറ്റീരിയൽസാണ് എടുക്കുന്നത്. ഏറ്റവും നല്ലത് പുറത്ത് സെയിൽ ചെയ്യാനാണെങ്കിൽ. ഓക്കെ, ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ്, തയ്ച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ 5 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത്, ഇതൊക്കെ നല്ല പ്യുവർ കോട്ടണാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. കളറൊന്നും ഫെയ്ഡായി പോകില്ല, ചുരുങ്ങുകയില്ല, അങ്ങനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. നല്ല മെറ്റീരിയൽസാണ് വാങ്ങിയിട്ടുള്ളവർ, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് കളർ ഷെയ്ഡ്സ് ഉണ്ട്, നമുക്കിത് നോക്കാം ഓരോന്നായിട്ട്. ഇത് കണ്ടേ, നല്ലൊരു കളറാണ്. ഇത് ഒനിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. ആദ്യം നമ്മൾ കാണിച്ചത് റെഡാണ്. അപ്പോൾ ഓരോ കളറും ഞാൻ കാറ്റലോഗിൽ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. നേവി ബ്ലൂ, ഗ്രീന്, പിന്നെ മസ്റ്റാർഡ് എല്ലോ, കോഫി ബ്രൗൺ അല്ല, വൈൻ ഷെയ്ഡാണത്. പിന്നെ ബ്ലൂ, പിന്നെ വരുന്നത് പീച്ച് ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്ന് അടുക്കി വെച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇത്രയാണ്. നല്ല മെറ്റീരിയലാണ്. പുറത്ത് സെയിൽ ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽസാണ്. ഇനി അടുത്തത് ഒരു ചുങ്കിടി ടൈപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു ചുങ്കിടി ടൈപ്പ് കാണിക്കണമെന്ന് പറഞ്ഞ്. നമ്മൾ പല ടൈപ്പിലേ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല കളറാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ് കാണാനായിട്ടും. ഇതപ്പം ഞാൻ നിവർത്തി കാണിച്ചു തരാം, കണ്ടോ. നല്ല ഭംഗിയുള്ള കുറച്ച് ഷെയ്ഡ്സാണ് ഉള്ളത്. ഒരു 10 കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് വാടാമല്ലി കളറാണ്. ഞാനത് കാറ്റലോഗിൽ വാടാമുല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വാടാമുല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാടാമല്ലി എന്നാണ് പറയുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ ഒരു കളറാണ്. പിന്നെ റെഡാണ്. അതിപ്പോൾ ഇത് ഓരോന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി. അതിനകത്ത് കളറ് ഞാൻ മാക്സിമം കറക്റ്റായി വരുന്ന രീതിയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പ്രിൻ്റ് എല്ലാം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് പീച്ചും ഡാർക്ക് പീച്ച് ഷെയ്ഡ് വരുന്നു, ഒന്ന് റെഡും ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേപോലെ തോന്നിക്കും നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലുമൊക്കെ. പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ, നല്ല പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ വാങ്ങിയിട്ടില്ലാത്തവർ ഒന്ന് വാങ്ങിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, റേറ്റും കൊടുത്തിട്ടുണ്ട്. അഥവാ റേറ്റ് ഇതിനകത്ത് തെറ്റാണെങ്കിലും നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി, ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. തെറ്റിയാലും നമുക്ക് കാറ്റലോഗിൽ പിന്നെ അത് മാറ്റാൻ പറ്റും, പക്ഷേ വീഡിയോയിലാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ 10 എണ്ണമാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസായിട്ട് പറയുന്നത്. 10 പീസ് തന്നെ എടുക്കണം നിർബന്ധമായിട്ടും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ റീറ്റെയിൽ പ്രൈസിനായിരിക്കും കൊടുക്കുന്നത്. മിനിമം 2 എണ്ണം മുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന ഒരു ഡിസൈനാണ്. കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് ഡിസൈൻ, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് പോലെ വരുന്നതും ഇതിനകത്ത് ഇങ്ങനെ ഒരു ചന്ദന കളറിനകത്ത് ഫുള്ള് ഇലകൾ പോലുള്ള ഒരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ നിവർത്തിയിട്ട്
നമ്മൾ കാണിക്കുന്നതുണ്ട്. അത് ഫോട്ടോയിൽ കാറ്റലോഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിഫറൻസ് ഒന്നുമില്ല. കളറിന് മാത്രം ചേഞ്ചസ് ഉണ്ടാവുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് മടക്കി വെക്കാം. ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു 5 കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് കളറ് നമ്മളിത് കണ്ടു. അടുത്തത് വരുന്നത് റെഡും മെറൂണും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഇതേപോലെ വരും. എല്ലാം 5 കളറും നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അടുത്ത് വരുന്നത് ബ്ലൂവും പിന്നെ ഇത് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സാണിത്, ഡാർക്കായിട്ടുള്ളത്. അടുത്ത് വരുന്നത് മജന്ത ഷെയ്ഡും പിന്നെ ഒരു വൈൻ ഷെയ്ഡുമാണ് ഈ ഒറ്റ കളറായിട്ട് വരുന്നത്. അടുത്ത ലാസ്റ്റ് വൺ ഒരു ആഷ് കളറും നേവി ബ്ലൂ കളറും മിക്സായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്ര എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാറ്റലോഗിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കാവുന്നതാണ്. കാർട്ടിൽ ആഡ് ചെയ്യാനായിട്ട് അതിനകത്ത് പറയാറുണ്ട്, പക്ഷേ ചിലത് ആഡാവത്തില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറായിരിക്കില്ല ചിലപ്പോൾ അതിനകത്ത് ആഡാവുന്നത്. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അടുത്ത ഒറ്റ കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒറ്റ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പറ്റുന്നിടത്തോളം ഒറ്റ കളർ ഞാൻ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറേ ആൾക്കാർ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ ബോട്ടമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ എടുത്തത് കേട്ടോ. എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ മിക്സായിട്ട്. ഏറ്റവും റേറ്റ് കുറഞ്ഞത് മാത്രമേ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയെല്ലാം നല്ല സെയിലിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് 10 കളർ ഷെയ്ഡ്സാണ് വരുന്നത്. ഒനിയൻ പിങ്ക്, ബ്ലൂ, വൈൻ ഷെയ്ഡ്, മെറൂണ്, റെഡ്, നേവി ബ്ലൂ, മെഹന്തി കളറ്, അത്രയെണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വയ്ക്കാം. ഇതാ ഇത്രയും കളർ ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ടോപ്പായിട്ട് തയ്ക്കാനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന് മാച്ചായിട്ട് വരുന്ന ബോട്ടം എടുക്കാനായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ വെച്ചേക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം പ്രൈസ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം 2 പീസ് മുതൽ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പോസ്റ്റലായിട്ടാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. കൊറിയർ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. എല്ലാവർക്കും പോസ്റ്റലായിട്ടാണ്, എല്ലാവർക്കും വീട്ടിൽ വരണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് പോലുള്ള ഒരു പ്രിൻറ്റ് വരുന്നതാണ്. ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പല തവണ ചോദിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഞാനിത് റീസ്റ്റോക്ക് ചെയ്തത്. ഇതിൻ്റെ 19 കളർ ഷെയ്ഡ്സാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇതാ ഈ കളറൊക്കെ നല്ല രസമാണ്. ഇത് ഒനിയൻ പിങ്ക് കളറാണ്, ഇത് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഇത് ഫോട്ടോയിൽ അത്ര അങ്ങോട്ട് എടുത്തറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒനിയൻ പിങ്ക്, ബ്ലൂ, ഇതൊരു ആഷ് പോലെ വരുന്ന ഒരു കളറ്, ഇത് ഒലീവ് ഗ്രീൻ എന്ന് പറയും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കളർ വേരിയേഷൻസിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നല്ല പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് റെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് റെഡും ഇത് ചെറിയൊരു പീച്ചിൻ്റെ റെഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കോഫി ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ പുറത്ത് എല്ലാത്തിൻ്റെയും പുറത്ത് ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് വാടാമല്ലി കളറാണ് വന്നിരിക്കുന്നത്. അടുത്ത കണ്ടില്ലേ ആ ബ്ലൂവും, ഇതായി ഞാൻ മൂന്നും കൂടെ വെച്ച് കാണിച്ചു തരാം. ഒന്ന് ലൈറ്റ് ബ്ലൂവും ഒന്ന് ഡാർക്ക് ബ്ലൂവും പിന്നെ ഒന്ന് വന്നിരിക്കുന്നത് ഈ ബ്ലൂവും ഗ്രീനും കൂടെ ഒരു മിക്സ് കളറുണ്ടല്ലോ, അതുപോലത്തെയാണ് വന്നിരിക്കുന്നത്. അതായത് ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. അടുത്ത നേവി ബ്ലൂ ആണ്. ഇത് മെഹന്തി ഷെയ്ഡാണ്. അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ്. മസ്റ്റാർഡ് യെല്ലോയും പിന്നെ ഒരു സാദാ യെല്ലോ പോലുള്ള ഒരു കളർ ഷെയ്ഡ് കൂടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ചെറിയ ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആയിരിക്കും, പക്ഷേ രണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു നല്ല മഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു ബോറായിട്ടുള്ള കളറല്ല, അല്ലാതെ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കൂടെ ശകലം മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. അപ്പോൾ ഇത്രയും 19 കളർ ഷെയ്ഡ്സാണ് നമുക്ക് ഉള്ളത്. 10 വീതമാണ് ഞാൻ എടുത്തത്. പക്ഷേ അതിന് രണ്ടിനകത്തും കോമൺ ആയിട്ട് ഒരു കളറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 19 വന്നത്. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ഇതിങ്ങനെ അയക്കാവുന്നതാണ്. അതിനാണ് ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചത്. അടുത്ത 9, ആദ്യം കാണിച്ച 10, ഇത് 9.
അപ്പോൾ കണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാറ്റലോഗിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഓരോന്നും വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക, ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. ചോദിക്കാതെയും പറയാതെയും ഓരോന്നും വാങ്ങിച്ചിട്ട് പിന്നീട് നമുക്കതൊരു പരാതിക്ക് കാരണമാകരുത്. നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാമെന്നാണ്. ഞാൻ എപ്പോൾ നിങ്ങളയച്ചാലും റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ദയവ് ഇത് കോൾ ചെയ്യരുത്. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും അതുപോലെ ടോട്ടൽ എമൗണ്ട് ബില്ല് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കത് ബുദ്ധിമുട്ടാണ് കോൾ ചെയ്യുന്നത്. നമ്മളത് കട്ട് ചെയ്തേണ്ടി വരും എപ്പോഴും എപ്പോഴും. നമുക്കത് എടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള ടൈമും കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ ബൈ.